ഹലോ, നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളതേ സ്ത്രീകൾ പല രീതിയിലാണല്ലോ തടിയുള്ളത്. സാധാരണ മെലിഞ്ഞിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നല്ല പൊണ്ണ തടിയുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നല്ല എല്ലാ ഭാഗത്തും നല്ല കറക്റ്റ് ഫിറ്റിംഗ്, നല്ല അടിപൊളി ഷേപ്പോട് കൂടിയുള്ള സ്ത്രീകളുണ്ടാവും, അല്ലെങ്കിൽ നോർമൽ ടൈപ്പ്. അങ്ങനെ ഒരു മൂന്നാല് ടൈപ്പ് പിന്നെ ബോഡി ഷേപ്പ് ഉള്ളവരുണ്ട്. അപ്പം ഇത് ഏത് ടൈപ്പിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വികാരം എന്നതും, അതുപോലെ തന്നെ ഇവരിൽ ഏത് ടൈപ്പുള്ള സ്ത്രീകളെ ബന്ധപ്പെടാനാണ് ഏറ്റവും സുഖം എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ഭാര്യ നല്ലപോലെ മെലിഞ്ഞിട്ടാണ്, അല്ലെ എൻ്റെ ഭാര്യ നല്ലപോലെ തടിച്ചിട്ടാണ്, അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. പൊതുവേ നിങ്ങൾ ഇപ്പം നിങ്ങൾ തടിയുള്ള ആളുകളായിരിക്കാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഭാര്യമാരെ തടി വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം പൊതുവേ ഭാര്യമാരെ തടി വെക്കുന്നവരുണ്ട്. അപ്പം ഭാര്യമാരെ തടീനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇരുന്നാലും ഈ തടിയുള്ളവരെ തടി കുറപ്പിക്കാനും തടി ഇല്ലാത്തവരെ തടി കൂട്ടാനും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരുപാടുണ്ട് കേട്ടോ. അത് ഇല്ല എന്നൊക്കെ പൊതുവേ പതുക്കെ പറയാനും, കാരണം തടിയുള്ളവർക്ക് കുറയ്ക്കാനും ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ തടി കുറയ്ക്കാം, തടി ഇല്ലാത്തവർക്ക് മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ തടി കൂട്ടാനും പറ്റും. അപ്പോൾ അതിന് ഒരുപാട് മെഡിസിൻ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിൽ ടെൻഷൻ ആവുന്നുള്ളവർ ഈ വീഡിയോ കാണരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം വരുന്ന ഇതുപോലത്തുള്ള ഓരോരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സ്ത്രീകളുടെ തടി എന്ന് പറയുമ്പോഴേ സാധാരണ പാരമ്പര്യമായിട്ട് തടിക്കുന്നവരുണ്ട്, എന്നുവെച്ചാൽ അവരുടെ അച്ഛനമ്മ ആ ഒരു വിഭാഗം തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മക്കൾ തടി വെക്കാം. പക്ഷേ നേരെ ഓപ്പോസിറ്റ് മക്കൾ തടി വെക്കാത്തവരും ഉണ്ട്. വിവാഹം കഴിക്കുന്ന സമയത്ത് നോർമലായിട്ടുള്ള സ്ത്രീകളായിരിക്കും ആ ഒരു സമയം, പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾ തടി കൂടാനൊക്കെ സാധ്യത ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പ്രസവത്തോടുകൂടി ഗർഭിണിയാവുന്നതോടുകൂടി നല്ല പോലെ തടി വെച്ച് പ്രസവം കഴിഞ്ഞോടുകൂടി നല്ല പോലെ വീണ്ടും തടിച്ച് പിന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഒക്കെ ചില ആളുകൾ മെലിഞ്ഞിങ്ങനെ വരും, ചില ആളുകൾ ആ തടി കീപ്പ് ചെയ്തിങ്ങനെ വരും, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവില്ല, പിന്നെ ആ തടി ഇങ്ങനെ സ്റ്റേ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് പൊതുവേ സ്ത്രീകളുടെ ഒരു സിറ്റുവേഷൻ കിടക്കുന്നത്. പക്ഷേ ചില സ്ത്രീകൾ ശരീര സൗന്ദര്യം നല്ലപോലെ കാത്തു സൂക്ഷിക്കുന്നവരായതുകൊണ്ട് അവർ അതിനനുസരിച്ചുള്ള ഡയറ്റിങ്ങും കാര്യങ്ങളും എടുത്ത് എക്സസൈസൊക്കെ ചെയ്തിട്ട് തടി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ചില ആളുകൾ നല്ലപോലെ മെലിഞ്ഞിട്ടായിരിക്കും. മെലിഞ്ഞ സ്ത്രീകൾക്ക് അവർ ഓവറായിട്ട് ചിന്തിക്കുന്നവർ, ഓവറായിട്ട് ജോലി ചെയ്യുന്നവർ, ബോഡിക്ക് തീരെ സ്ട്രെസ് പിന്നെ ഒരു വിശ്രമം കൊടുക്കാത്ത സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ച് നല്ലപോലെ മെലിഞ്ഞ ശരീരം കാണുന്നത് കേട്ടോ. പിന്നെ നല്ലപോലെ എക്സസൈസൊക്കെ ചെയ്ത് പിന്നെ ബോഡിനെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്നവരാണ്, ഫാറ്റൊക്കെ ആവശ്യത്തിന് കഴിക്കുള്ളൂ, അങ്ങനെ എല്ലാം കൺട്രോൾഡായി നിൽക്കുന്ന സ്ത്രീകൾക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള ശരീരം കാണാറുള്ളത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അവർക്കറിയാം. പിന്നെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നല്ല പോലെ വാരി വലിച്ച് കഴിച്ച് എപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കൽ തന്നെയാണ് ജോലി. അധികം ഒന്നും തടി അങ്ങോട്ട് ഇളകാതെ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിലും പതുക്കെ ചെയ്തിട്ട് തടിക്കൊരു കോട്ടം തട്ടാത്ത രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് നല്ലപോലെ തടിക്കാറുള്ളത്. പക്ഷേ ചില ആളുകൾ നല്ലപോലെ ജോലി ചെയ്യും, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. എപ്പോഴും ആവുമെന്ന് വെച്ചാൽ പല സമയത്തും അവർ വെറുതെ ഇരിക്കുന്നവരായിരിക്കും, ചില സമയത്ത് അവർ നല്ലോണം ജോലി ചെയ്യുന്നവർക്കും, അങ്ങനെയല്ല ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് അതിനനുസരിച്ച് ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി നല്ലപോലെ ഡെയിലി ഒരേ സമയത്ത് പിന്നെ വർക്കൗട്ട് ആവുന്ന ആ ഒരു രീതിയിൽ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തടി കുറയും കേട്ടോ. പക്ഷേ തടി പൊണ്ണത്തടി ഉള്ളവരൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ ഒരു രീതിയിലാണ് അവരുടെ തടി ഇങ്ങനെ കൂടാറും കുറയാറുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് പറയാം, മെലിഞ്ഞ ശരീരമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ഇതിനോട് താല്പര്യം ഉണ്ടാകും, അവരുടെ ശരീരം എത്രത്തോളം കംഫർട്ടാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഈ സാധാരണ കൊഴുപ്പാണ് സ്ത്രീയുടെ ശരീരത്തിൽ ഭംഗി കൂട്ടുന്നത്. സ്ത്രീയല്ല പുരുഷന്മാരെ തന്നെ, പക്ഷേ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഭംഗി കൂട്ടാൻ ഒറ്റ കാരണം കൊഴുപ്പാണ്, എന്നുവെച്ചാൽ കൊളസ്ട്രോൾ ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കുമ്പോഴാണ്. അപ്പം ഈ ഒരു പിന്നെ പക്ഷേ സ്ത്രീക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട സ്ഥലങ്ങളാണ് സ്ത്രീയുടെ ബാക്കിൽ നിതംബത്തിൻ്റെ ഏരിയ, അതുപോലെ മാറിടം. ഇത് രണ്ട് ഭാഗത്തും അത്യാവശ്യം പിന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ചില ആളുകൾക്ക് തീരെ ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും, മെലിഞ്ഞിട്ടായിരിക്കും.
അപ്പോൾ ഇങ്ങനത്തെ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് വല്ലാത്ത ക്ഷീണം അനുഭവിക്കുന്നവരായിരിക്കും, അധികം നേരം അവരൊന്നും സെക്സിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ താല്പര്യം ഉള്ള വ്യക്തികളായിരിക്കില്ല. ഇനി ചില ആളുകളുണ്ട് കേട്ടോ, നല്ല പോലെ താല്പര്യം ഉണ്ടാകും, ഭർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ അവർക്ക് ഭർത്താവിന് ആവശ്യമുള്ള ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഇതുപോലെ പരാതി പറഞ്ഞു, എൻ്റെ പിന്നെ ഭാര്യയ്ക്ക് ഈ ഒരു രീതിയിലോ കുറച്ചും കൂടിയൊക്കെ ഒന്ന് തടി വെക്കണം എന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉലുവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ മുട്ട, പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പാല്, പ്യുവർ പാലല്ല, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പാലിന് എന്തായാലും പശുക്കൾക്ക് ഹോർമോൺ കുത്തിവെച്ച് വരുന്നതാണ്, കഴിക്കുന്നത് അത്ര നല്ലതല്ല, എന്നാലും ഈ ഹോർമോൺ കാരണം തടി വെക്കാൻ സാധ്യത കൂടുതലാട്ടോ. പിന്നെ കേടാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരും കഴിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് സേഫായിട്ട് കുടിക്കാം. പിന്നെ തീരെ തടിയില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഒറ്റമൂലിയൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ, ഇത്തിരി അത്യാവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെയിൽ അയച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ ശരിക്കും തൊടുമ്പം തന്നെ അത്ര ഒരു വികാരം ഫീൽ ചെയ്യാൻ കാരണമല്ല, കാരണം എല്ലാവരെ ശരീരത്തിൽ നല്ലപോലെ തടയാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഊരയുടെ ഭാഗത്ത് കൈ മുട്ട് ആ ഒരു ഭാഗത്തൊക്കെ അവർക്ക് അവരെ എല്ലിനും ഭയങ്കര ഷാർപ്പായിരിക്കും, അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ ശരീരത്ത് തൊടുമ്പോഴുള്ള ഫീലിങ്സ് പൊതുവെ കിട്ടാൻ കുറവാണ്. അപ്പം അങ്ങനത്തെ ഭർത്താക്കന്മാർ, പിന്നെ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഭാര്യമാർ തടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫുഡ് കഴിച്ചിട്ട് തടി കൂട്ടാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ നല്ല പൊണ്ണത്തടിയുള്ള സ്ത്രീകളാണ്. ഇവരെ മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാ രീതിയിലുള്ള വികാരങ്ങളും ഉണ്ടാവും. മാനസികമായിട്ടുള്ള വ്യത്യാസമാണ് പലരുടെയും വികാരത്തിൻ്റെ വ്യത്യാസം, അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ. പക്ഷേ ഈ തടിയുള്ളവർക്കും വികാരങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ വിചാരിച്ച പോലെയുള്ള സെക്സിലോട്ടുള്ള താല്പര്യം, എല്ലാ പൊസിഷനും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഒരാൾ നമ്മോട് ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു, അവരെ പിന്നെ അവളതായിട്ടുള്ള പല പൊസിഷനും എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൾ കയറി അടിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് വേഗം ക്ഷീണം വരിക, അങ്ങനത്തൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ട്. കാരണം അവരെ തടി അവർക്കൊരു വില്ലനായി നിൽക്കുന്നൊരവസ്ഥയാണ് വരാറുള്ളത്. ഈ തടിയുള്ളവർ മാക്സിമം തടീനെ ഒന്ന് ഫ്ലെക്സിബിളാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം കേട്ടോ. പിന്നെ തടിയുള്ള ചില സ്ത്രീകൾക്ക് തീരെ വികാരം വരാത്ത ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ശരീരവേദന, അതുപോലെ തന്നെ ക്ഷീണം, ഉറക്കം, അതൊക്കെ ഇവരെ വേട്ടയാടുന്ന മെയിൻ പ്രശ്നങ്ങളാട്ടോ. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർക്ക് താല്പര്യക്കുറവാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. തടിയുള്ളവർക്ക് അവർക്ക് തീരെ താല്പര്യമില്ല, അവർ എവിടെയെങ്കിലും ഒരു ബെഡ് കണ്ടാൽ അവർക്ക് സുഖമായിട്ട് ഉറങ്ങണം എന്നുള്ള ചിന്താഗതിയായിരിക്കും കൂടുതൽ പേർക്കും. പിന്നെ മാത്രമല്ല തടിയുള്ളവരെ ശരീരം കാണാനും അത്ര വലിയൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലായിടത്തും പിന്നെ ചുരുണ്ട് ഒടിഞ്ഞ് തൂങ്ങി അങ്ങനെയൊക്കെ നിൽക്കുമ്പം പ്രത്യേകിച്ച് ഒരു ഭംഗിയില്ലാത്ത ശരീരം ആകുന്നതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വികാരം വരാനും സാധ്യത കുറവാണ്. അപ്പം അഥവാ ഏതെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് തടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് താല്പര്യം കുറയാനൊക്കെ സാധ്യത ഉണ്ട്, അവർക്കും ആഗ്രഹം ഉണ്ടാവും തടി കുറഞ്ഞ സ്ത്രീകൾ എന്നുള്ളത്. അങ്ങനെ താല്പര്യം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ആണുങ്ങൾ തടി വെക്കുന്ന പോലെയല്ലല്ലോ പെണ്ണുങ്ങൾ, പെണ്ണുങ്ങൾ തടി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വൃത്തികേടാവുകയുള്ളൂ. പുരുഷന്മാർ തടി വെച്ചാലും ഒരു വൃത്തികേടുണ്ട്, അവർക്ക് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം, കാരണം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ശരീരം ഏതാണെന്നുള്ളത്. പിന്നെ ഉള്ള ഒരു തരം സ്ത്രീകളാണ് നല്ല അടിപൊളി ബ്രസ്റ്റും അതുപോലെ ബാക്കൊക്കെ ഉള്ള നല്ല ഷേപ്പുള്ള ടൈപ്പ് സ്ത്രീകൾ, അവർ വെയിറ്റുള്ള സ്ത്രീകളുണ്ട്. ആ വെയിറ്റുള്ള സ്ത്രീകൾക്ക് ആ വെയിറ്റോടുള്ള പ്രശ്നം ഉണ്ടെങ്കിലും നല്ല ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാ പൊസിഷനും കെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ചില സ്ത്രീകൾ നോർമൽ തടിയായിരിക്കും, അത്ര എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും, എന്നുവെച്ചാൽ ഒരു സ്ക്വയർ ടൈപ്പിൽ നിവർന്ന് ഇങ്ങനെ നിൽക്കുന്നവരെ എല്ലാം ഒരുപോലെ ഉണ്ട്, വയറും ഉണ്ട്, നിതമ്പും ഉണ്ട്, അതുപോലെ തന്നെ മാറും, എല്ലാം ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവായിരിക്കും, അപ്പോൾ അതൊന്ന് ഫ്ലെക്സിബിളാക്കി എടുത്താൽ മതി. ആ ഒരു ഫ്ലെക്സിബിൾ നമുക്ക് മാക്സിമം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെ എടുത്താൽ മതി. സ്ത്രീകൾ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എത്രത്തോളം തടിയുണ്ട് എത്രത്തോളം തടിയില്ല എന്നല്ല, മനസ്സിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് വികാരം, ഭർത്താവ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വികാരത്തോടുള്ളൊരു മനസ്സും, രണ്ടാമത് നിങ്ങളെ ശരീരം ഏത് രീതിയിൽ അവർ താല്പര്യപ്പെടുമ്പോഴും ഏത് രീതിയിൽ നിന്ന് കൊടുക്കാനുള്ളൊരു ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരം, പിന്നെ നിങ്ങൾ അവർക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മനസ്സും, ഇത് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ നിങ്ങളെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സബ്ജക്റ്റായിട്ട് ഉടൻ തന്നെ എത്താം. അതുവരെ താങ്ക് യു.